ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രജീഷ്. മിസ്റ്റർ കുക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് പിന്താലുമാണ്. കൊച്ചിക്കാർ സ്പെഷ്യൽ സാധനമാണ് ബീഫ് പിന്താലു. നല്ല ടേസ്റ്റാണ്. പിന്നെ പറയുക എന്താ പറയുക, നമ്മളെ പൊറോട്ടയോ അപ്പോ ചപ്പാത്തിയോ ചോറോ എന്താണെങ്കിലും നല്ല കോമ്പിനേഷനാണ് സാധനം. ഇതിനകത്ത് നമ്മുടെ കൊച്ചിയിലൊക്കെ ഏകദേശം ഒരു ഫംഗ്ഷനൊക്കെ മെയിനായിട്ട് ഈ ഐറ്റം ഉണ്ടാവും പിന്താലു പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പിന്താലു ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പിന്താലു വേണ്ട ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അര കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. അര കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ പിന്താലു നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു രണ്ട് മീഡിയം ടൈപ്പ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി. 6 അല്ലി വെളുത്തുള്ളിയിൽ ഞാൻ ഒരു 2 പീസ് ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സവോള ഇങ്ങനെ വാട്ടൂല സോട്ടിയും അതിനകത്ത് ഇടാനാണ്. ചെറിയ പീസ് ആ നമ്മൾ എടുക്കുന്ന ഇഞ്ചിയിലെ ഒരു കാൽഭാഗം ഇഞ്ചി ഞാൻ അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാലൻസ് വരുന്ന വെളുത്തുള്ളിയും ഇഞ്ചി നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ട പൊടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു ഞാൻ. ഇത് എടുത്തതിൻ്റെ കാശ്മീർ ചില്ലി പൗഡറാണ്. നമ്മൾ സാധാ മുളക് എടുക്കണമെങ്കിൽ അത് കുറച്ച് അളവ് കുറയ്ക്കണം കേട്ടോ. ചെന്നെങ്കിൽ എരിവെല്ലാം കണ്ടവാനും കൂടിപ്പോകും. നമ്മൾ ഇതിനകത്ത് വേറെ കുരുമുളക് ചേർക്കേണ്ടത്. പിന്നെ എടുത്തതിൻ്റെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം അതായത് ഇതിൻ്റെ കടുകാണ്. കടുക് നമ്മൾ ഇതിനകത്ത് അരക്കേണ്ട, അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ കടുക് നമ്മൾ എടുത്തത് 1 ടേബിൾ സ്പൂൺ കടുക്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മുഴുവൻ കുരുമുളക്. 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരക എടുത്തിട്ടുണ്ട്. 1 ചെറിയ പീസ് കറുവപ്പട്ട, 5 ഏലക്കായ, 5 ഗ്രാമ്പൂ. പിന്നെ വേണ്ടതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് വിന്താൽ ഉണ്ടാക്കാം. നമുക്ക് കടുക് കുരുമുളക് പെരിഞ്ചീരക സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇവിടെ പാൻ വെച്ച് ചൂടായിട്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്താ നമ്മുടെ സംഭവം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിട്ട് നമുക്ക് സംഭവം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബാലൻസ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കണം ആ പൊടികളൊക്കെ ചേർത്തിട്ട്. നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്ത നമ്മുടെ ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയും കടുകും പിന്നെന്താ പറയുക പെരിഞ്ചീരകം എല്ലാം ചൂടാക്കിയെടുത്ത് നമ്മളൊന്ന് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ബാക്കിയുള്ള നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി, അതായത് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി പറഞ്ഞത്, അതുകൊണ്ട് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് അരച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. നമ്മൾ ചെയ്യേണ്ടത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ കുക്കർ വെച്ച് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക റിയൽ ടേസ്റ്റ് വരാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കണം. നമ്മൾ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത്
നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല ചേർത്തിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ബീഫും ചേർത്ത് ഇളക്കി ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ നമ്മുടെ കറി ഇന്ത്യയിലൂടെയാണ്. ഈ വിസിൽ കണക്ക് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റിയും പിന്നെ നമ്മുടെ കുക്കറിൻ്റെ ഒരു കപ്പാസിറ്റിയും നോക്കിയിട്ടാണ് കേട്ടോ. ഈ കുക്കറിൽ നമ്മൾ ബീഫ് വയ്ക്കുമ്പോൾ സാധാരണ ഒരു മൂന്ന് വിസിലിൽ ബീഫ് ആവാറ്. സവാള ഒന്ന് വാടി വരണം. സവാള വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ട് ചേർത്തതാണ്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അതായത് കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പൊടികളുടെ അളവിലൊരു ചെറിയ മാറ്റം വരുത്തിയായിക്കാം. പിന്നെ അത് പച്ചമുളക് നമ്മൾ ചേർക്കണല്ലേ. മുളക് പൊടിയും കുരുമുളകാണ് ഇതിൻ്റെ എരിവിൻ്റെ ഘടകങ്ങൾ. സവാള ഒന്ന് വാടി വരട്ടെ. സവാള വാടി വരുന്നുണ്ട്. ശരിക്കിപ്പോൾ നാട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളെ വിറകടുപ്പിൽ നല്ല മൺചട്ടിയോ ഊരിലേക്ക് വെച്ചിട്ട് ചെയ്യേണ്ടതാണ് ബെറ്റർ. അപ്പോൾ ഒരു റിയൽ ട്രഡീഷണൽ ടേസ്റ്റിലേക്ക് വരും വിറകടുപ്പിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യണത്. നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. അത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറല്ല, ഒരു ട്രാൻസ്പെറൻറ്റ് ലെവല്, ഇങ്ങനത്തെ ഒരു ലെവലിൽ നമ്മുടെ സവാള ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊഴിച്ച് കഴിക്കാൻ കുടിക്കാം. അതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ആ മിക്സിയിലെ ചാറ് കഴിക്കുക വെള്ളം അതിൽ കഴിക്കാം. മസാല ഒന്ന് മൂപ്പിച്ചിട്ടേ അതിനകത്തേക്ക് നമ്മുടെ ബീഫും പിന്നെ നമ്മുടെ മിക്സി ജാറ് കഴിക്കാൻ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കുത്ത് മാറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാൻ അതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കണ്ട ഇനി നമുക്ക് നമ്മുടെ ബീഫിന് കൂടി വേണ്ടിയുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ആ മിക്സിയിലെ ജാറിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. ജാറിൻ്റെ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാലും കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിലേക്ക് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിൽ കൂടെ അടുപ്പിക്കണം. അപ്പോൾ ഇത് വിസിലടിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ച് കഴിഞ്ഞു, കഴിഞ്ഞ ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഫ്രഷായി വരുന്നേ ഉള്ളൂ, ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഈ മസാല അരക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ശരിക്കും ഒരു മുരിങ്ങയുടെ ഒരു മുരിങ്ങ മരത്തിൻ്റെ ഒരു ചെറിയ പീസ് അതിൻ്റെ തോലോടും ചേർക്കും. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല, പറയാൻ വിട്ടുപോയ സംഭവമാണ്. അപ്പോൾ ചെറിയ അളവിൽ കേട്ടോ, ചെറിയൊരു പീസ് ചേർക്കേണ്ടത് നല്ലതാണ്. ശരിക്കും ശരിക്കുള്ള ആ റിയൽ റെസിപ്പിയിൽ അതും കൂടി ഉണ്ട്. അതില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഒരു പീസ് കൂടെ വെച്ചോട്ടെ. മിക്കവാറും ബീഫ് എന്തുണ്ടോ, അതിന് അധികം മൂപ്പില്ലാത്ത ബീഫാണത്. നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, തുറന്നു നോക്കാം. നമ്മുടെ വൃന്ദാവ് റെഡിയുണ്ട്. വൃന്ദാവ് റെഡി, ഇത് നല്ല അപ്പം പൊറോട്ട ചോറ് ഏതിനാണേലും അടിപൊളി കറിയുണ്ടോ. അല്ലാതെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ഈ കൊച്ചി സ്പെഷ്യൽ ബീഫിൻ്റെ അത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഫംഗ്ഷൻ എന്നല്ല സാധാരണ ഇപ്പോൾ ബീഫ് കഴിച്ചിട്ട് വെക്കണമെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ല ഡിഷായിട്ട് വന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.